അയാൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. പിന്നിപ്പോൾ ഇതാ ഇതിപ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം കുറേ ആയിട്ട് ഇങ്ങനെ ട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഫ്രഷ് മീനൊന്നും കിട്ടുന്നില്ലേനു. ഇപ്പോൾ പിന്നെയും ഇങ്ങനെ നല്ല മീനെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊഞ്ചനും അതുപോലെ കല്ലുമ്മക്കായി എല്ലാം ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നെയാ. ഇനിയിപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മഴയെല്ലാം പെയ്ത് ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞ കേട്ടോ. നമ്മൾ വരുന്ന സമയത്തെല്ലാം നല്ല മഴ ഉണ്ടേനു. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല, റിസ്ക് മാത്രമേ പോയിന്. അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മീനെല്ലാം വാങ്ങിച്ച് പിന്നെ ഇതാ ടൗണ് ടച്ച് ചെയ്യാണ്ട് നമുക്ക് ബൈപ്പാസ് റോഡുണ്ട്. അപ്പോൾ ഈ വഴി പോയാൽ നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും. പിന്നെ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ വഴിയാട്ടാ ഇറങ്ങുന്നത്. അപ്പം ജസ്റ്റ് ചായയും ഇങ്ങനെ ബിസ്ക്കറ്റെല്ലാം തന്നിട്ട് അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോയതാട്ടാ. അപ്പം ഉമ്മ എണീച്ചിട്ട് പിന്നെ കുട്ടികളാരും എണീച്ചിട്ടില്ല. അവരെന്തായാലും കുറച്ച് ലേറ്റാവും, ഒരു 9:30 ആ ഒരു ടൈമെല്ലാം ആകുമ്പോൾ എന്തായാലും എണീക്കുള്ളൂ. അപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വിളിക്കണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുമാത്രമല്ല ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റെല്ലാം വേഗം തന്നെ ഉമ്മ റെഡിയാക്കി വെച്ചിന്. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ചോറെല്ലാം റെഡിയാക്കുന്ന, ചോറ് അടുപ്പത്ത് റെഡിയാകുന്നുണ്ട്, പെട്ടെന്ന് വേവുന്ന അരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ റെഡിയാകുന്നുണ്ട്. പിന്നെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ, കുറച്ച് കോവക്ക, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ പയറുണ്ടേനു, ഉപ്പേരി വെക്കാൻ വാങ്ങിച്ചു. അപ്പോൾ അതും ഞാൻ കുറച്ചിതായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികവും പരിപ്പും പച്ചക്കറിയെല്ലാം ഒരുമിച്ചിട്ട് അതിലേക്ക് ഉപ്പും സാമ്പാർ പൗഡറും പിന്നെ കായം, കായപ്പൊടി കേട്ടോ, പിന്നെ എന്താ പറയുക പുളി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ഒന്നോ രണ്ടോ വിസിലാക്കലാട്ടോ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചെയ്തിന്. പക്ഷേ ഈ ഒരു പരിപ്പ് എൻ്റെ അടുത്ത് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ ഒരു ഓറഞ്ച് കളർ ആ ഒരു പരിപ്പ്, അത് പെട്ടെന്ന് വേവും. ഇതിപ്പോൾ യെല്ലോ കളറാട്ടോ, അപ്പോൾ അത് കുറച്ച് വേവ് കൂടുതലുണ്ട്. എന്നാലും ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങ് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടേനു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസും കൂടി ഇട്ടിട്ട് രണ്ട് വിസിൽ. അപ്പോഴത്തേക്കും രണ്ടോ മൂന്നോ, മൂന്ന് വിസിലായ ചിലപ്പം വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ഒരു എന്താ പറയുക ഓവറായിട്ട് കുക്കായിപ്പോവും. ഞാൻ അധികവും രണ്ട് വിസിൽ തന്നെ ആക്കൽ. അപ്പോൾ സാമ്പാർ പൗഡറെല്ലാം ഇട്ട് കൊടുത്തിനട്ടാ. എല്ലാം മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒരു സൈഡിൽ എടുത്ത് വെച്ചിനു, അതിടാൻ മറന്നു പോയിനു. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള മുരിങ്ങക്കായ ഉണ്ടല്ലോ, അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിനു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന തിരക്കിൽ അതും ഇടാൻ മറന്നു പോയിനു. അപ്പോൾ അത് രണ്ടും ഇതായി ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പോകാനുള്ളതുകൊണ്ടും പിന്നെ ഇന്ന് ഞാൻ ആ ലഞ്ച് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉമ്മ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണല്ല കേട്ടോ റെഡിയാക്കുന്നത്. ഇതാ കടുക് ഇട്ട് കൊടുത്തിന്, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ പയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെല്ലാം ഇതൊന്ന് കഴിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ചേട്ടാ. ഞാൻ ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ ചോറിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ കുറച്ച് ക്യൂക്കംബർ ഉണ്ടല്ലോ അതിനെ കൊണ്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന് അതിലേക്ക് ഉപ്പും വറ്റൽമുളക് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് മൊത്തം കാലിയാക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പം ഫ്രിഡ്ജിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് അങ്ങനെ സാമ്പാർ വെച്ച് പിന്നെ ക്യൂക്കംബർ ഉണ്ടായിരുന്നു അത് സാലഡാക്കി അങ്ങനെ എല്ലാ സംഭവവും ഒന്ന് ഒഴിവാക്കി ഒന്ന് എനിക്ക് ക്ലീനാക്കി വെക്കണം. ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ടൊക്കെ എല്ലാം ആയിപ്പോയിട്ട് ചിലപ്പം കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കാണുക, ചിലപ്പം നമ്മളോട് തന്നെ മറന്നുപോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യും, പിന്നെ വീക്ക്ലി ഫ്രിഡ്ജ് ക്ലീനാക്കിയിടും. അപ്പോൾ തന്നെ മൊത്തം നമ്മൾ എല്ലാം നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ക്യൂക്കംബർ കുറച്ച് ബാക്കിയുണ്ടേനു, പിന്നെ കുറേ വെജിറ്റബിൾസിൻ്റെ കുറച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ എന്താ പറയുക സാമ്പാറാക്കി. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് പരിപ്പും എല്ലാം വെന്തിനട്ടാ. ഇവിടെ എല്ലാവർക്കും കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് സാമ്പാറാണ് ഇഷ്ടം. തേങ്ങ വറുത്തരക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ലൂസിൽ കിട്ടുന്ന ഈ നമ്മൾ മൈസൂർ അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്നെല്ലാം കിട്ടുന്ന സാമ്പാറുണ്ടല്ലോ അങ്ങനത്തെ ഇഷ്ടം, തിക്കായിട്ടുള്ള ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയതിന് ഇനിയിപ്പോൾ ഇതാ അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, ചെറിയ ജീരകം, വറ്റൽമുളക്, കറിവേപ്പിലയെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കും. തീ അന്നേരം തീ കത്തിക്കണം എന്നില്ല, ഓഫാക്കി വെക്കുക. വെളിച്ചെണ്ണയിൽ ചൂട് തന്നെ ആ പൊടി ഒന്ന് ഇങ്ങനെ നമ്മൾ പച്ചമണമെല്ലാം മാറി റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വെണ്ടയ്ക്കയില്ല, വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഉണ്ടെങ്കിൽ ഞാൻ കുക്കറിലിടില്ല. അത് രണ്ടും ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ എന്താ പറയുക അലിഞ്ഞ പോലെ ആയിപ്പോവല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ വറവിടുന്ന സമയത്ത് അതും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് ആഡ് ചെയ്യല. ഇന്നിപ്പം ആ രണ്ട് ഐറ്റംസും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇത് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിന് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒരുപാട് സാമ്പാർ പൗഡർ ചേർത്തിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കായപ്പൊടി ഇട്ടിനു, ബാക്കി പിന്നെ ഇതാ ഇതുപോലെ വറവിടുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഒന്നുമില്ല ഓഫാക്കിയിട്ട് മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് തീരെ തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനവിടെ ഫുഡെല്ലാം റെഡിയാക്കുന്ന ടൈമിൽ ഇതാ റിസ്ക ആഹിലിനെയും കൂടെ റെഡിയാക്കുന്നുണ്ട് പള്ളിയിൽ പോകാൻ. ഞാൻ പറഞ്ഞില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അവരങ്ങനെ റെഡിയാകുന്നുണ്ട്. ഇവിടെ ഒരു മണിക്കാട്ടാ നിസ്കാരം, എന്നാലും ഒരു 12:30 അങ്ങനെയെല്ലാം ആകുമ്പം പള്ളിയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ മഴയൊന്നുമില്ല, എന്നാലും ഒരു മൂടിക്കെട്ടിയ പോലെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ടേനു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഒരു 3 മണി അങ്ങനെയെല്ലാം ആയപ്പം മെല്ലെ ഞാൻ പറഞ്ഞല്ലോ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോന്നാ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫാത്തിമാക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിലേക്ക് തിരിച്ച് വരുമോ വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയതാ. നമ്മൾ വരുന്ന സമയത്ത് മഴയൊന്നും ഇല്ലേ കേട്ടാ, ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് മഴയുണ്ടാവും. പിന്നെ ആ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ മഴ ഉണ്ടാവില്ല, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തിയത്. ആ സമയത്ത് നല്ല മഴയേനു.
എൻ്റെ വ്ലോഗ് മുന്നേ കണ്ടവർക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഞാൻ ഇവിടെ ഇവരെ വീട്ടിൽ പോയ സമയത്ത് അവരെ വീട് പണി നടക്കുന്നതിനുള്ളൂ. നമ്മൾ ഇതിപ്പം പുതിയ വീട്ടിലേക്കാട്ടാ പോകുന്നത്. അപ്പോൾ അവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പുതിയ വീട് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കൂടിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 4 മണി 4:45 എത്തിയട്ടോ. അപ്പോൾ ഒരു ആ ഒരു ടൈം ആയപ്പോൾ തന്നെ അവിടെ സ്കൂളിൽ വിടുന്ന സമയവും അപ്പം അനിയത്തിൻ്റെ മോനും അവിടെ ഇല്ലേനു. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞേരമാവും വന്നിന്. പിന്നെ അതിൻ്റെ ഇടയിൽ അവരെ വീടെല്ലാം മൊത്തത്തിൽ കണ്ട് മാഷല്ല നല്ലൊരു വീടേനു കേട്ടോ. പിന്നെ ആ കാണുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിവൈഡർ ഉണ്ട്. അപ്പോൾ അതിമ്മൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതാ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം കുറേ മുന്നേ ഉള്ള ഐറ്റംസ് ആട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ആ ഒരു ഭാഗം കാണാനും നല്ല ഭംഗിയുണ്ടേനു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇതാ അവർ ഫുഡെല്ലാം റെഡിയാക്കിയേനു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക ചെയ്തിനെ. പുതിയ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ അവർ മുന്നേ താമസിച്ച വീടുള്ളത്. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഇതാ കർമ്മൂസ് ഉണ്ടേനു, പപ്പായ. അപ്പോൾ അത് അവർ അങ്ങനെ കാര്യമായിട്ട് കൂട്ടലും എടുക്കലും പറിക്കലും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ ഹസ്ബൻഡ് ആട്ടോ അത് പറിച്ചു തരുന്ന്. പിന്നെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന. അപ്പോൾ കുറച്ച് ടൈം ഞാൻ ഡ്രൈവ് ചെയ്തിനേനു. പിന്നെ സ്കൂളെല്ലാം വിട്ട ടൈമും പിന്നെ ടൗൺ ഏരിയയിൽ എത്തുമ്പോൾ ബേജാറായിരിക്കും. അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ സൈഡാക്കിയിട്ട് റേസ് കാക്ക് തന്നെ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലേനു. കുറച്ച് സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ, പിന്നെ മഴ ഒട്ടും ഇല്ലാണ്ട് അങ്ങനെയേനു. ഇത് പിന്നെ രാത്രിയായി കേട്ടാ. അപ്പോൾ റിസ്കാൻ്റെ പെങ്ങളെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നിനേനു. അപ്പം അതിതാ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന. അപ്പോൾ സ്വീറ്റ്സിൻ്റെ എല്ലാം ആൾ ആയിഷയാട്ടോ, ആയിഷയും റേസ്ക്യും. ഇതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ആക്കുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.